കുടുംബ കോടതികളിലെ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ പ്രതിഷേധം ശക്തം അൻപത് രൂപയായിരുന്ന ഫീസ് രണ്ട് ലക്ഷം രൂപ വരെ ആക്കിയാണ് ഉയർത്തുന്നത് തിരിച്ചു കിട്ടേണ്ട വസ്തുവകകളുടെ മൂല്യം അഞ്ച് ലക്ഷത്തിലധികമുള്ള കേസുകളിൽ ഒരു ശതമാനം കോടതി ഫീസായി നൽകാനാണ് ബജറ്റ് നിർദ്ദേശം തിരിച്ചു കിട്ടേണ്ടതിന്റെ മൂല്യം അഞ്ചു ലക്ഷത്തിലധികമുള്ള കേസുകളിൽ ഒരു ശതമാനം ഫീസ് നൽകാനാണ് ബജറ്റ് നിർദ്ദേശം കുടുംബക്കോടതികളിൽ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള ബജറ്റിലെ ഈ പ്രഖ്യാപനം സ്ത്രീകളെയാണ് ഏറ്റവും അധികം ബാധിക്കുക എന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്ത് ഒന്നര ലക്ഷത്തിലധികം കേസുകളാണ് കുടുംബക്കോടതിയിലുള്ളത് ഇതിൽ വസ്തുക്കൾ തിരിച്ചു കിട്ടണമെന്നുള്ള ഹർജിക്കാരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സ്ത്രീകളാണ് ഭർത്തൃവീട്ടുകാർ സ്വത്ത് കൈക്കലാക്കി പീഡിപ്പിക്കുന്ന കേസടക്കം വരുമ്പോൾ കയ്യിലൊന്നുമില്ലാത്ത സ്ത്രീകൾ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് ഉയരുന്നത് എല്ലാ പ്രതീക്ഷകളും മറ്റു കുടുംബക്കോടതിയിലെത്തുന്ന സ്ത്രീകളെ ദ്രോഹി നടപടിയാണ് ഇതെന്നാണ് ആരോപണം പീഡനത്തിനിരയായ സ്ത്രീയാണ് ബർത്ത് ഡൊമസ്റ്റിക് വയലൻസ് ആണെങ്കിലും അപ്പോൾ പിന്നെയും പീഡനത്തിനിരയായവർ അത് വിക്റ്റിം ഇസ് ബീങ് വിക്ടിമൈസ്ഡ് എന്ന് പറയും പീഡിപ്പിക്കപ്പെട്ടേ കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ സ്ത്രീകൾക്ക് പാവപ്പെട്ടവർക്ക് തൊഴിലില്ലാത്തവർക്ക് കഷ്ടപ്പാട് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഇത്രയധികം ഭീമമായ തുക ഫീസ് കൊടുത്തുകൊണ്ട് കോട്ട് ഫീ അടച്ചുകൊണ്ട് ഫീസ് എന്ന് പറഞ്ഞാൽ കോട്ട് ഫീ കോടതിയിലേക്ക് അടച്ചുകൊണ്ട് എങ്ങനെയാണ് കേസുമായി മുന്നോട്ട് പോവുക ഇത് കോർട്ട് ഫീ ആണ് കൊടുക്കുന്നത് സർക്കാരിലേക്കാണ് കൊടുക്കുന്നത് ആരാണ് കൊടുക്കുന്നത് ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ അഭിഭാഷകരും സാമൂഹ്യ പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്